بسم الله عظيم القدرة والشان، الشديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو، والملائكة وأولو العلم قائما بالقسط، لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام، صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه، فرب الجيش بالمدد. إني وإن سامني ضيم يربعني، أقول يا سيد السادات يا سندي. والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, വിശിഷ്ട വ്യക്തികൾ, പ്രിയങ്കരായ സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ സഹായം കൊണ്ട് വർഷങ്ങളായി ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സപ്തദിന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് പല ആളുകളും പാഠം ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ടല്ലോ. ആ പരിപാടിയിൽ ഈ വർഷത്തെ പരിപാടിയുടെ ഉദ്ഘാടനം ഞാൻ വെറും ഉദ്ഘാടനം എന്ന നിലക്ക് മാത്രം രണ്ട് വാക്ക് സംസാരിക്കുകയാണ്. ഒരു സബ്ജക്റ്റ് എടുത്ത്, വിഷയമെടുത്ത്
സംസാരിക്കുന്നതിനിടയിൽ വേറെ ഒന്ന് വന്നാൽ രണ്ടും ഇല്ലാതെയാകും. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായ ഒരു സബ്ജക്റ്റിലേക്കോ വിഷയത്തിലേക്കോ കടക്കുന്നില്ല. നാം മുസ്ലിങ്ങളാണ്, നാം മുഅ്മിനീങ്ങളാണ്, നമ്മുടെ മതം ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്ന കരിമത്തു തൗഹീദിന് അല്ലാഹു സാക്ഷിയാണ്, അവൻ്റെ മലക്കുകളും സാക്ഷിയാണ്. ഈ രണ്ട് സാക്ഷി, അല്ലാഹുവിൻ്റെ സാക്ഷിയും അല്ലാഹുവിൻ്റെ മലക്കുകളുടെ സാക്ഷിയും, ഇതിൻ്റെ അപ്പുറം വേറെ ഒരു സാക്ഷിക്ക് ആവശ്യമില്ലല്ലോ. പക്ഷേ അല്ലാഹുവിനെ അംഗീകരിക്കാത്തവർ, അല്ലാഹുവിനെ വേണ്ടതുപോലെ ഗ്രഹിക്കാത്തവർ, മലക്കുകളെ മനുഷ്യൻ്റെ കോലത്തിൽ വന്നാൽ മലക്കാണെന്ന് സമ്മതിക്കാത്തവർ, മനസ്സിലാകാത്തവർ, ഈ വിഭാഗത്തോട് അല്ലാഹുവിനെയും അവൻ്റെ മലക്കുകളെയും സാക്ഷിയാക്കി കൊടുത്തിട്ട് പെട്ടെന്ന് പ്രയോജനപ്പെടില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കരിമത്തു തൗഹീദിന് മൂന്നാമത്തെ ഒരു സാക്ഷി കൂടി കൊണ്ടുവന്നു, വ ഉലുൽ ഇൽമി. ഓ ജനങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദിക്കുന്ന വാദത്തിന്, ഉന്നയിച്ചിട്ടുള്ള വാദത്തിന് തെളിവായി അല്ലാഹു തആലയും അവൻ്റെ മലക്കുകളും സാക്ഷിയായതിന് പുറമെ ഉലുൽ ഇൽമി, അറിവുള്ളവർ സാക്ഷിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷി കൊടുക്കുന്നു. കാരണം ഏത് മതത്തിലും ഏത് കാലത്തും എവിടെയും അറിവുള്ളവരുടെ കീഴിലാണ് അറിവില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്നത്. അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ടാണ് അറിവില്ലാത്തവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അറിവുള്ളവരുടെ അറിവ് സാക്ഷിക്ക് പറ്റിയതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ വ്യക്തമാക്കി. എന്നാൽ ഒരു കോടതിയിൽ ചെന്ന് ഒരാളൊരു വാദം ഉന്നയിച്ചാൽ ഈ ഉന്നയിച്ച വ്യക്തിയോട് തെളിവുകളും സാക്ഷികളുമെല്ലാം ചോദിച്ചതിൻ്റെ ശേഷം പ്രതിഭാഗക്കാരനോട് ചോദിക്കും, നിനക്ക് വല്ല സാക്ഷിയും പറയാൻ തെളിയിക്കാനുണ്ടോ, നിന്റെ വാദത്തിന് വല്ല സാക്ഷിയും തെളിവുകളും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ സാക്ഷിയും തെളിവും, ആദ്യത്തെ സാക്ഷിയുടെയും തെളിവുടെയും പൊളിവിനെയാണ് വരുത്തുന്നതെങ്കിൽ ഈ പ്രതിഭാഗക്കാരൻ വിജയിക്കും. രണ്ടുപേരുടേതും തുല്യമായി വന്നാൽ സാക്ഷിയില്ലാത്തതുപോലെയാകും. ഏതായാലും അന്യായക്കാരൻ തെളിവ് കൊണ്ടുവരുമ്പോൾ പ്രതിഭാഗത്തും തെളിവ് കൊണ്ടുവരാൻ ഒരവസരം കൊടുക്കൽ ആവശ്യമാണ്.
ന്യായമാണ്. മക്ക മുശ്രിക്കുകൾ അല്ലാഹു അല്ലാതെ വേറെയും ഇലാഹുകൾ ഉണ്ട് എന്നും ആരാധന ചെയ്യപ്പെടാൻ അർഹതയുള്ളത് അല്ലാഹു അല്ലാതെ വേറെയും ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അവർ പറയുന്നത്? ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ യഖൂലൂന, അവർ പറയും അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, ഭ്രാന്തനും കെട്ടുകഥ പറയുന്നവനുമായ ഒരു വ്യക്തിക്ക് വേണ്ടി ഞങ്ങളുടെ ധാരാളം ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ഉപേക്ഷിക്കുകയോ ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വസ്തുക്കൾ ആരാധ്യ വസ്തുക്കളായി ഉണ്ട് എന്നും അതില്ലെന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭ്രാന്തനാണെന്ന് വരെ ആക്ഷേപിക്കുന്ന അവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു അല്ലാഹു തആല. ഖുർആനിലൂടെ നമ്മെ അറിയിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇഅ്തൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമ്, നിങ്ങൾ വാദിക്കുന്ന വാദത്തിന് വല്ല ആലിമീങ്ങളുടെ തീരുമാനവും ഫത്വയും ഒപ്പും ഉണ്ടെങ്കിൽ കൊണ്ടുവരും, വല്ല കിതാബും ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലമാക്കളെ സാക്ഷിയായി കൊടുത്തപ്പോൾ അതിനെതിരിൽ വല്ല ആലിമീങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടോ, വല്ല ആലിമിൻ്റെ ഒപ്പം ഉണ്ടോ, അവരുടെ അംഗീകാരമുണ്ടോ, ഉണ്ടെങ്കിൽ കൊണ്ടുവരുമോ എന്ന് മക്ക മുശ്രിക്കുകളോട് പറഞ്ഞപ്പോൾ അവർക്കത് സാധ്യമായില്ല, അവർക്ക് അത് സാധ്യമായില്ല എന്നല്ല, ഖിയാമത്ത് നാൾ വരെ അവർക്ക് സാധിക്കുകയും ഇല്ല. അപ്പോൾ ആദ്യം വാദിച്ച വാദം അവിടെ സ്ഥിരപ്പെട്ടു, തൗഹീദ്. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളുമാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ ലക്ഷത്തിൽ പരം അംബിയാ മുർസലുകളും സംസാരിച്ചിട്ടുള്ള വാക്കിൽ വച്ച് ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും മഹത്വമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ പാടില്ലെന്നും അവൻ ഏകനാണെന്നുമുള്ള ഈ കലിമത്തു തൗഹീദാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇസ്ലാമിൻ്റെ തെളിവ്, തൗഹീദിൻ്റെ തെളിവ് ആലിമീങ്ങളെയാണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉലമാ, ലോകത്ത് ഉലമാഇന്റെ തീരുമാനം അതൊരു തീരുമാനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീൻ അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. അപ്പോൾ മറ്റുള്ള ദീനുകളൊന്നും അല്ലാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീനല്ല. പക്ഷേ മറ്റ് ഉള്ള ദീനുകാരോട് എതിർക്കാനും അവരിങ്ങോട്ട് എതിർക്കാത്ത കാലത്തോളം യുദ്ധം ചെയ്യാനും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് എത്ര മതക്കാരുണ്ട്, എത്ര ആശയക്കാരുണ്ട്, എന്തെല്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവരും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും അങ്ങനെ ഒരുപാട് മതക്കാർ
നമ്മുടെ രാജ്യത്തുണ്ട്, മുസ്ലിംകൾ വരെയും ഉണ്ട്. മുസ്ലിംകളായ നാം മറ്റു ഒരു മതക്കാരനെയും ചീത്ത പറയില്ല, ഒരു മതക്കാരനെയും നാം തെറി പറയില്ല, പരിഹസിക്കില്ല, ആക്ഷേപിക്കില്ല. അവർ അവരുടെ മതം അനുസരിച്ച് വിശ്വസിക്കുന്നു, പ്രവർത്തിക്കുന്നു, പ്രവർത്തിച്ചു കൊള്ളട്ടെ. പക്ഷേ നാം എന്ത് വിശ്വസിക്കുന്നു? ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീന്, അള്ളാഹുവിൻ്റെ ദീന് അത് ഇസ്ലാം മാത്രമാണ്. കാരണം ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്, അള്ളാഹു നിശ്ചയിച്ച മതമാണ്, ഒരു യുക്തി മതമല്ല. യുക്തിവാദിയുടെ വാദം അനുസരിച്ചുള്ള മതമല്ല. യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തി കൊണ്ട് കണ്ടുപിടിച്ചാൽ അതൊരു തീരുമാനമാകുമോ? ഒരാൾ യുക്തി കൊണ്ട് കണ്ടുപിടിച്ചാൽ അത് തീരുമാനമാവുകയില്ല. കാരണം എൻ്റെ യുക്തി ഒന്നായിരിക്കും, നിങ്ങളുടെ യുക്തി മറ്റൊന്നായിരിക്കും, ഓരോരുത്തരുടെയും യുക്തി വേറെ 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 ആവാം. ആരുടെ യുക്തിയാണ് ഇവിടെ ശരി? ഒരു യുക്തിവാദി വന്ന് പറഞ്ഞിട്ട് അവൻ്റെ വാദങ്ങളെല്ലാം ഉന്നയിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ യുക്തിയാണ്? ബാക്കി ലോകത്തുള്ള മുഴുവൻ ആളുകളെയും യുക്തി കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ടതൊക്കെ തള്ളുകയും ഈ ഒരു വ്യക്തിയുടെ യുക്തി മാത്രം സ്വീകരിക്കുകയും ചെയ്യണം എന്നതൊരു യുക്തിയാണോ? ഇതൊരിക്കലും യുക്തിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നാം കണ്ടുപിടിക്കുന്ന യുക്തിയും ബുദ്ധിയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ കഴിയുകയില്ല, മനസ്സിലാക്കാൻ കഴിയുകയില്ല. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, യുക്തി ഒരാൾക്ക് തന്നെ രാവിലെ ഒരു കാര്യം തോന്നും, യുക്തി അതാണ്. വൈകുന്നേരം തോന്നും, അല്ലാ ഞാനത് ചെയ്ത് ശരിയായില്ല. വൈകുന്നേരമ്പോൾക്ക് വേറൊരു യുക്തി തോന്നും. അങ്ങനെ ഒരു വ്യക്തിക്ക് തന്നെ പലപ്പോഴും യുക്തികൾ മാറി മാറി വരാം. ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങളുള്ളപ്പോൾ അവരുടെ യുക്തികളെല്ലാം മാറി മാറി വരാം. ഈ യുക്തികളെല്ലാം കൂടി ഒഴിവാക്കി എൻ്റെ യുക്തി അനുസരിച്ച് മാത്രം ഇവിടെ എല്ലാവരും സ്വീകരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും യുക്തിയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീൻ യുക്തി കൊണ്ട് കണ്ടുപിടിച്ചതല്ല. സർവശക്തനായ അള്ളാഹു തആല നമുക്ക് തന്ന ദീനാണ്. അവൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ മുഖേന പഠിപ്പിച്ചു കൊടുത്ത ദീനാണ് അള്ളാഹുവിൻ്റെ ദീൻ. അതുകൊണ്ട് ആ ദീനിനെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല, ഒരാൾക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. ഇനി ഏതെങ്കിലും ഒരു യുക്തിവാദി വരട്ടെ, ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ഇത് യുക്തിക്കൊത്തതല്ല എന്ന് സമർത്ഥിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് യുക്തിക്ക് ഒത്തത് എന്ന് സമ്മതിച്ചില്ലെങ്കിലും ഡോക്ടർ ബർണാർഡ് ഷാ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ഒരു ഡോക്ടർ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൽ മുഹമ്മദ് നല്ല ഒരു ഡോക്ടറായിരുന്നു, വൈദ്യനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വലിയ വൈദ്യനാണ്, വലിയ ഡോക്ടറാണ്. കാരണം അവിടുന്ന് പഠിപ്പിച്ച ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഇന്നും ആളുകൾ അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 1400 കൊല്ലങ്ങൾക്ക് അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പോൾ പലരും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പുതിയ പുതിയ സംഭവങ്ങൾ ഇപ്പോൾ ലോകത്ത് വന്നു. ആധുനിക യുഗത്തിൻ്റെ കുറച്ച് മുമ്പോട്ട് ചോദിച്ചു നോക്കിയാൽ ഇവിടെ എന്തായിരുന്നു അവസ്ഥ? വളരെയധികം പുറകോട്ടൊന്നും പോകണ്ട. മർക്കസ് സഖാഫത്തി സുന്നിയ തുടങ്ങിയ കാലം 1978. അന്ന് ടെലിഫോൺ ഇല്ല, ലാൻഡ് ഫോൺ തന്നെ ഇല്ല, അല്ലാത്ത ഫോൺ തീരെ ഇല്ല, ലൈറ്റ് എവിടെയും ഇല്ല, കറണ്ട് ഇല്ല. എൻ്റെ അനുഭവത്ത് തന്നെ അതുപോലെ ഇവിടെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഈ അടുത്ത കാലത്തല്ലേ ഇതെല്ലാം ഇവിടെ വന്നത്? ഇപ്പോൾ അങ്ങകലെ UK-യിലും US-ലും ഇരിക്കുന്ന സഹോദരനുമായി ഇവിടെ നേരിട്ട് അഭിമുഖമായി കണ്ട് സംസാരിക്കാൻ കഴിയുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഈ യന്ത്രം കൂടാതെ അത് കഴിയുമെന്ന് പറയുമ്പോൾ അവിടെ വിശ്വസിക്കാൻ നിനക്കെന്താണ് പ്രയാസം? ഇവിടെ ഒരു ടെലിഫോൺ ഇങ്ങനെ തുറന്ന് വച്ച് അങ്ങാവിലെ അപ്പുറത്ത് അമേരിക്കയിലിരിക്കുന്നവനും എന്നിട്ട് അഭിമുഖ ഭാഷണം നടത്തുമ്പോൾ കാണുന്നു എങ്കിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിലേക്ക് അയച്ചു. തൻ്റെ നേതൃത്വത്തിൽ സഹാബികൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ശത്രുക്കൾ സാരിയത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലുള്ള ഒരു മലയിലൂടെ അറിയാതെ കയറി വരാൻ ശ്രമിക്കുന്നു. എല്ലാവരും മുമ്പോട്ട് നോക്കി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് കുറച്ചാൾ ഒഴിഞ്ഞു മാറിപ്പോയി മെല്ലെ അറിയാതെ പിന്നിലൂടെ വന്ന് അമ്പെയ്ത് കൊല്ലാനുള്ള ശ്രമം. അതാ അങ്ങായി അകലെ 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള സംഭവം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ നിന്ന് കാണുകയാണ്. ആ സമയത്ത് കണ്ട ഉടനെ തന്നെ യാ സാരിയത്തു അൽ ജബൽ, യാ സാരിയത്തു അൽ ജബൽ, ഓ സാരിയത്തെ മലയിലേക്ക് നോക്കൂ എന്ന ഒറ്റ വിളി അങ്ങ് വിളിച്ചപ്പോൾ ഈ 1000 കിലോമീറ്റർക്ക് അപ്പുറമുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിളി സാരിയത്ത് റളിയല്ലാഹു അൻഹു കേട്ടു. അവിടെ യന്ത്രമില്ല. അപ്പൊ യന്ത്രം ഇപ്പോഴാണ് വന്നത്. നീ യന്ത്രം കൊണ്ട് കേൾക്കാനും യന്ത്രം കൊണ്ട് കാണാനും സാധിക്കുന്നുവെങ്കിൽ ഈ യന്ത്രത്തെ പടച്ച അള്ളാഹു, ഈ കേൾവി പടച്ച അള്ളാഹു അതില്ലാതെ പടച്ചു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് പ്രിയപ്പെട്ട സഹോദര അപാകതയുള്ളത്? അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അല്ലാഹു തആല
അവൻ്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കറാമത്തുകളിൽ വലിയ ഒരു കറാമത്താണ് അഹ്മദുൽ കബീറുടെ ഫായി തങ്ങൾക്ക് കൊടുത്ത കറാമത്ത്. അവിടുത്തെ പേര് പറഞ്ഞാലും വിഷമിറങ്ങിപ്പോവും, പേര് പറഞ്ഞാലും വിഷമിറങ്ങിപ്പോവും. എന്താ നിങ്ങൾ തരിച്ചു നിൽക്കുന്നത്? എന്താ നിങ്ങൾക്ക് തരിപ്പ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഞാൻ സാക്ഷി തരാം. വിഷം കയറി, ഇനി 5% ഉള്ളൂ, 10% ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലായി എന്ന് പറഞ്ഞ രോഗിക്ക് അഹ്മദുൽ കബീറു ദിഫായ് തങ്ങളെ പേര് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും അഹമ്മദുൽ കബീറു ദിഫായ് തങ്ങളുടെ പേരും പറഞ്ഞ് വെള്ളത്തിലൂതി സുമ്മിൻ്റെ മന്ദിരം മന്ദിരിച്ച് കൊടുത്തയച്ചിട്ട് ജീവൻ വെച്ച എത്ര എത്ര ആളുകളുണ്ട് എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അള്ളാഹു കൊടുത്ത കറാമത്ത്, അള്ളാഹു തആല കൊടുത്ത കറാമത്താണ് അഹമ്മദുൽ കബീറു ദിഫായി തങ്ങൾക്ക്. മറ്റുള്ളവർക്കും ഉണ്ട്, പക്ഷേ ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു കറാമത്ത് അള്ളാഹുവായിട്ട് കൊടുത്തു. കറാമത്ത് അംഗീകരിച്ച് അതിന് ഉസ്താദുമാരോട് മഷായിഖുമാരോട് ഇജാസത്ത് വാങ്ങി, സമ്മതം വാങ്ങി, വെള്ളം ഊതി കൊടുത്തിട്ട് അത് കുടിക്കുമ്പോൾ വിഷം ഇറങ്ങിപ്പോകുന്നു. ഇത് നമുക്കെന്തെ വിശ്വസിക്കാൻ ഇത്രയൊരു പ്രയാസം? അള്ളാഹുവിൻ്റെ അപാരമായ കുദറത്ത്, അവൻ്റെ കഴിവ്, ആ കഴിവിൽ വിശ്വസിക്കുന്ന മുഅ്മിനായ മുസ്ലിമായ നമുക്ക് എന്തിനു സംശയിക്കണം? രേഖ വേണം. രേഖയില്ലാതെ ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല. രേഖ കൊണ്ട് ഒരു വസ്തു സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിന് അവിടെ സംശയിക്കണം? അപ്പൊ ചുരുക്കത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയാക്കളെ കൊണ്ടും ആലിമീങ്ങളെ കൊണ്ടുമാണ് ഇവിടെ ദീൻ നിലനിർത്തിയിട്ടുള്ളത്. അത് പറയാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൊണ്ട്, അള്ളാഹുവിൻ്റെ ആലിമീങ്ങളെ കൊണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരെ കൊണ്ട് അള്ളാഹു ഇവിടെ ദീൻ നിലനിർത്തി. ഏത് കാലത്തും ഉണ്ടാകും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം സഹാബത്ത്, സഹാബത്തിന് ശേഷം തബീഉകൾ, അയ്മത്ത് മുജ്തഹിദുകൾ. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാറും തങ്ങളും ഒരു ഭാഗത്ത്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി മറ്റൊരു ഭാഗത്ത്, റളിയല്ലാഹു അൻഹും. അവരെല്ലാവരും ഇവിടെ വന്ന് ദീൻ നിലനിർത്തുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീൻ ഉണ്ട് എന്നതിന് തെളിവ്, കലിമത്തു തൗഹീദിന് തെളിവ് ആലിമീങ്ങളാണ്, ഇൽമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഞാനും ഇനിയും ഇനിയും ഇൽമ് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉത്സാഹിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പം കുറ്റ്യാടിയിൽ നിന്ന് തുടങ്ങി നാദാപുരത്തും പാറക്കടവിലും പയ്യോളിയിലും അങ്ങനെ തുടങ്ങി 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 പെരിങ്ങത്തൂരിലും അവിടെയും ഇവിടെയും എത്ര സ്ഥലത്ത് ഇപ്പോൾ സിറാജുൽ ഹുദന്റെ കീഴിലായി സ്കൂളുകളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും വന്നു. ഇതൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് അതിലെന്ത് തൊടണ്ട് എന്ന് നോക്കി കണ്ടുപിടിക്കുന്ന തിരക്കാണ്. എന്തുണ്ട് അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ എന്ന് മാത്രം ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. പടച്ചവർ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണല്ലോ ആ ആലിമീങ്ങൾ ചെയ്യുന്നത് എന്നല്ലേ ചിന്തിക്കേണ്ടത്. ഇവിടെ വിദ്യാഭ്യാസമുണ്ടാക്കണം, ഇവിടെ അറിവുണ്ടാക്കണം, ജനങ്ങൾ പഠിക്കണം, ആ പഠിക്കാൻ സ്കൂള് വേണം, മദ്രസ വേണം,
നമസ്കരിക്കാൻ പള്ളി വേണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അടിമീങ്ങൾ ചെയ്യുന്നു, പ്രവർത്തകർ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒത്താശ ചെയ്ത് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിൽ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അറിവ് സമ്പാദിക്കാൻ, അള്ളാഹുവിനെ ദീൻ മനസ്സിലാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അത് വയസ്സായാലും ചെറുപ്പക്കാരനായാലും ആരായിരുന്നാലും മരിക്കുന്നത് വരെ മിന്നൽ മഹ്ദി ഇലൽ ലഹദി എന്നാണ് ഇൽമിൻ്റെ സമയം. അത് മഹ്ദ് മുതൽ ലഹദ് വരെ തൊട്ടിൽ ഉമ്മമാരുടെ കിടത്തി കൊടുക്കുന്ന താരാട്ടുന്ന തൊട്ടിൽ മുതൽ ഖബർ വരെ ഇൽമ് പഠിക്കേണ്ട സ്ഥലമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹുവിൻ്റെ കൗൽ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, തഫഖഹു ഖബ്ല അൻ തുസവ്വദു, നിങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ലഭ്യമാകുന്നതിന് മുമ്പ് നിങ്ങൾ അറിവ് സമ്പാദിക്കണം. ഈ വാക്ക് പറഞ്ഞ ഉടനെ ഇമാം ബുഖാരി കൂട്ടിച്ചേർക്കുന്നു, ഐ വബഅദ അൻ തുസവ്വദു, നിങ്ങൾക്ക് ഉത്തരവാദിത്തം കിട്ടിയാലും നിങ്ങൾ പഠിക്കണം. ഉത്തരവാദിത്തം വന്നുപോയാൽ പഠിക്കാൻ കഴിയൂല, അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പ് പ്രത്യേകിച്ച് പഠിക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ വല്ല ഉത്തരവാദിത്തവും കിട്ടി, ജോലി കിട്ടി, ഭാര്യയും മക്കളും കുടുംബവുമൊക്കെ ആയിപ്പോയി, എന്നാലും നിങ്ങൾ പഠനം നിർത്താൻ പാടില്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരങ്ങളെ, നമ്മയെ എല്ലാവരെയും ഒറ്റിക്കൊണ്ടുപോകാൻ യുക്തിവാദികളും നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളും നാനാഭാഗത്തും വലയുമായി നടക്കുകയാണ്. ആ വലയിലൊന്നും വിടുപോകാതെ ബാബു ഖൗഫിൽ മുഅ്മിനി അയ്യഹ്ബിത അമലുഹു, സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാം, മുഅ്മിനീങ്ങൾ ഭയപ്പെടണം, ഈമാൻ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടണം. എല്ലാവരും പേടിക്കണം, പടത്ത് വരെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ അമലൊന്നും പൊളിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് എപ്പോഴും പറയുകയും അമല് പൊളിഞ്ഞു പോകുന്നതിനെ തൊട്ട് പേടിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായം. അതുകൊണ്ട് കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഞാനടക്കം നമ്മളെല്ലാവരും എപ്പോഴും പേടി വേണം, വളരെയധികം പേടി വേണം. ഈ കാണുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിച്ചു കിട്ടണം. അള്ളാഹു തആലയെ നിർബന്ധിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അവൻ്റെ മഹദായ ഫദൽ കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കണം. നമ്മുടെ അമൽ പൊളിഞ്ഞു പോകാതിരിക്കണം. അത് പൊളിഞ്ഞു പോകാതിരിക്കാൻ നാം എന്ത് വേണം? അൽമർഉ മഅമൻ അഹബ്ബ, നീ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരുടെ കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് നിങ്ങളും ഞാനും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹിനെ പ്രിയം വെക്കണം. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൂടുതൽ 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 വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അതിമി സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി, അതിമി സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി, വഇന്നഹ മഖബൂലത്തുൽ ബിഗൈരി തറദ്ദുദി. അമാലുനാ بين القبول ورده الا الصلاه على الحبيب محمد. നമ്മുടെ എല്ലാ അമലുകളും കബൂലിന്റെയും റദ്ദിന്റെയും വേളയിലാണ് അത് സ്വീകരിക്കപ്പെടാനും അല്ലാതെയും സാധ്യതയുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മേലിൽ ചെല്ലുന്ന സ്വലാത്ത് അതൊരിക്കലും തള്ളപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ട് എല്ലാവരും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരന്മാരോട് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സിറാജുൽ ഹുദയുടെ ആഭിമുഖ്യത്തിൽ ഈ പരിസര പ്രദേശത്ത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾ നന്നാകാൻ വേണ്ടി, നിങ്ങളുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയാണ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു ലാഭം കിട്ടാൻ വേണ്ടിയല്ല. മർക്കസുസ്തഖാമത്തി സുന്നിയയിൽ നിന്ന് പഠിച്ച്
വളർന്നിട്ടുള്ള സഖാഫികൾ പേരോടത്രയ സഖാഫി, അതുപോലെ മറ്റുള്ള സഖാഫിമാർ, മറ്റു അരിമീങ്ങൾ, അവരെല്ലാവരും നാനാഭാഗത്തും മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കണം, നിങ്ങൾ സഹകരിച്ചു കൊടുക്കണം, എല്ലാ ആളുകളും ഒത്താശ ചെയ്തു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. ഈ പരിപാടി, 7 ദിവസത്തെ പരിപാടി ഇതോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠനും ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയതാണ്, മുഹമ്മദ് ഹാജി. അവർക്കും അതുപോലെ നമ്മളെ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ പേര് വായിച്ചവരും വായിക്കാത്തവരുമായി മരണപ്പെട്ടു പോയ എല്ലാവരെയും റഹ്മുറഹീമേ നീ പൊരുത്തപ്പെടണേ അല്ലാ, എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ. റഹ്മുറഹീമേ ഞങ്ങൾ എന്ത് ചോദിക്കുമ്പോഴും സഹായിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന ജനങ്ങളൊക്കെ. ഞാൻ ചോദിച്ചാലും പേരോട് ചോദിച്ചാലും താഹത്തെ കളി ചോദിച്ചാലും പ്രായത്തൊക്കാവി ചോദിച്ചാലും ആര് ചോദിച്ചാലും നമ്മുടെ ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചോദിക്കുമ്പോഴും തരുന്നവരാണ് റഹ്മുറഹീമായ അള്ളാ. എല്ലാവർക്കും നീ ബർക്കത്ത് ചൊരിച്ചു കൊടുക്കണേ അള്ളാ. സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ വാഹനം വാങ്ങാൻ, അതുപോലെ മറ്റ് വീടുകൾ നിർമ്മിക്കാൻ, ഇതിനെല്ലാം സഹായിക്കുന്നത് ഞങ്ങളെ ജനങ്ങളാണ്. എല്ലാവർക്കും നീ അങ്ങേയറ്റത്ത് റഹ്മത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്തൊരു വേറെ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ക്യാമ്പയിൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യൂണിറ്റുകളിലും ഓരോരുത്തരും 1 ദിവസത്തെ വരുമാനം അതിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും തരണം, ആ വലിയൊരു പദ്ധതിയാണത്. ആ തരത്തിൻ്റെതെല്ലാം വലിയൊരു വിലയാണ്. അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ പറയുമ്പോഴേക്കും എല്ലാം സ്വീകരിച്ച് തരുന്ന ആളുകളാണ്. അവർക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആണ് പെണ്ണുങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും കുടുംബങ്ങൾക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. റഹ്മുറഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ പരിപാടികളെല്ലാം നടത്താൻ എല്ലാവിധ ഒത്താശകളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആഫിയത്ത് തരണം റഹ്മാനെ, ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, അങ്ങനെ പല ഭയങ്കരമായ രോഗങ്ങളുള്ളവരുണ്ട്. അവർക്ക് മുഴുവനും നീ സുഖം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും അത്തരം രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് അക്കരെയുള്ള രോഗങ്ങളൊന്നും തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇനിയും ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ, ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ മാപ്പ് ചെയ്തു തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, കുടുംബങ്ങൾ, പലരും ഖബറിൽ കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുല്ലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളും, അതുപോലെ നൂറുല്ലുലമ എം എ അബ്ദുൽ ഖാദർ മുസ്തിയാരി, വൈരത്തൂർ യൂസുഫ് ഗോയത്തങ്ങൾ, അവരൊക്കെ മരിച്ച മാസമാണ്. അതുപോലെ സയ്യിദ്
ഉമറുൽ ഫാറൂഖ് തങ്ങൾ, താഹിറുൽ അഹ്ദൽ തങ്ങൾ, അവേരത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങൾ, സയ്യിദ് ഫദ്ലു തങ്ങൾ, ജബലുലൈൻ തങ്ങൾ തുടങ്ങി നമ്മൾ സയ്യിദന്മാർ ധാരാളം ആളുകൾ കുറ്റ്യാടി സ്ഥാപനം ഉണ്ടാക്കാൻ സമയത്ത് ആദ്യം തന്നെ സഹായിച്ചിരുന്ന പി എസ് സി എസ് തങ്ങൾ കുഞ്ഞബ്ദുള്ള ഹാജി, അങ്ങനെയുള്ള എത്രയോ ആളുകൾ സുബ്ഹാന ജല്ല ജലാലഹു, അവർക്ക് ഇന്ന് ഏത് ലോകത്താണ്, ഖബറിൻ്റെ ഉള്ളിലാണ്, അവർക്ക് നീ അങ്ങേയറ്റത്ത് റഹ്മത്ത് ചെയ്തു കൊടുക്കണം. റഹ്മാനെ, നീ ഉദ്ദേശിക്കുന്ന പക്ഷം എല്ലാം എളുപ്പമായി കിട്ടും എന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് നീ അവർക്കെല്ലാം വലിയ ദർജ കൊടുക്കണേ അല്ലാ. ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് മുഴുവനും നീ റഹ്മത്ത് ചെയ്യണം അല്ലാ. ഞങ്ങളെ പ്രവർത്തനത്തിൽ സഹായിച്ച ധാരാളം ആളുകളുണ്ട്, കുഞ്ഞബ്ദുള്ള ഹാജി അതുപോലെ മറ്റ് ഉള്ള അധികാരി തുടങ്ങി എത്രയോ പേര് പറയാൻ മാത്രമല്ല അത്രയും അധികം ആളുകളുണ്ട്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം അല്ലാ. ഞങ്ങൾക്ക് ഒരുപാട് കാലം ദീർഘ ആയുസ് തരണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘ ആയുസ് തരണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല ദർസ് നടത്താനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘ ആയുസ് തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആയുസ്സുള്ള ദീർഘ ആഫിയത്തുള്ള ദീർഘ ആയുസ് തരണം റഹ്മാനെ. പേരോടത് റഹ്മാൻ കാഫി ആണ് ഈ ഭാഗത്ത് ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിനും നീ നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ്. കിഴി എടുക്കണമെന്ന് പറഞ്ഞവിടെ ചെറിയ കുട്ടി കുറുവന്തേരി അസന്റെ കുട്ടി, അല്ലാഹു തആല അത് എടുക്കാതെ സുഖാക്കി കൊടുക്കട്ടെ, എടുക്കാതെ സുഖാക്കി കൊടുക്കട്ടെ. ആ കേട്ടിക്കൻ്റെ മകൾക്ക് കുട്ടിയുണ്ടാവാൻ, അതുപോലെ കുട്ടിയില്ലാത്തവർക്കെല്ലാം നീ നല്ല മക്കളെ കൊടുക്കണേ അല്ലാ, പഠിച്ചവന് നല്ല കുട്ടികളെ കൊടുക്കണേ അല്ലാ, ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടിയും പെൺകുട്ടി ഇല്ലാത്തവർക്ക് പെൺകുട്ടിയും നീ എത്തിച്ചു കൊടുക്കണേ, നീ കൊടുക്കണേ അല്ലാ. അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. ഇപ്പോൾ പേർക്ക് നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇത് തോന്നാം, നമ്മൾ പറഞ്ഞു നോക്കിയപ്പോഴും ആൾ വരും നമുക്ക് നേരല്ല. അവർക്കൊക്കെ അതുപോലെ കീഴൻ ഉസ്താദ് ഈ നാട്ടിലെ വലിയ മഹാനായ പണ്ഡിതനായിരുന്നു, അവർക്കും അള്ളാഹു തന്നെ വർക്കത്ത് ചെയ്യട്ടെ, അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗതോപ്പാക്കട്ടെ. അതുപോലെ നെല്ലിക്കുത്ത് ഉസ്താദ് മരണപ്പെട്ട മാസമാണ്, അബ്ദുള്ള മുസ്ലിയാർ മരണപ്പെട്ട മാസമാണ്, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ല. നടിയനാട് ശ്രീ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മരണപ്പെട്ട മാത്രമാണ്, എൻ്റെ ഉസ്താദുള്ള സാധ്യതായ ബഹറുല്ലുലൂം ഒക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്, ഇവരൊക്കെ മരിച്ച മാസങ്ങളാണിത്. അവർക്കെല്ലാം നീ വലിയ ദർജ കൊടുക്കണേ അല്ല, പേര് പറയാത്തവരും പറഞ്ഞവരും നീ ദർജ കൊടുക്കണേ അല്ല. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പഠിച്ചവനെ മറ്റൊരു കാര്യവും കാണാനല്ല, ഒരു കളി കാണാനും പാട്ട് കേൾക്കാനും അല്ല, സാധുക്കളായ ഞങ്ങൾ പറയുന്ന ഇൽമ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ വന്നിട്ടുള്ള ജനങ്ങൾക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങേയറ്റത്തെ വിഷമത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ,
ഈ സ്ഥലങ്ങളും അതുപോലെ ലക്ഷദ്വീപ്, അന്തമാൻ ദ്വീപ്, USA, UK എല്ലാ സ്ഥലത്തും നമ്മളെ സഹായിക്കുന്നവരുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട് പടച്ചവന്. ഇവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ സാമ്പത്തികമായി അവർക്ക് ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ, എല്ലാ പ്രതിസന്ധികളും നീ ഇല്ലാതെയാക്കണേ അല്ലാ, പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഒരിക്കലും നീ വിഷമം തരലേ അല്ലാ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാ. ഞങ്ങളെ കുട്ടികൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയാതായി പോവും. ഞങ്ങൾ ധാരാളം ആയിരക്കണക്കിന് കുട്ടികൾക്ക് ചെലവ് കൊടുക്കുന്നവരാണല്ലോ. ആ ചെലവ് കൊടുക്കാൻ കഴിയാതായി പോവും. അതുകൊണ്ട് നീ അവരുടെ വരുമാനങ്ങളൊന്നും നിർത്തിക്കളയല്ലേ അല്ലാ, എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സുൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم انصرنا على اعدائنا يا خير الناصرين. اللهم انصرنا على اعدائنا يا خير الناصرين. اللهم يسر عسيرنا فان تيسير كل اسير عليك سهل يسير. اللهم لا سهل الا ما جعلته سهلا. فسهل امورنا واقض حوائجنا يا ارحم الراحمين. اللهم انا نسالك الهدى والتقى والعفاف والغنى. اللهم انا نسالك الهدى والتقى والعفاف والغنى. اللهم اهدنا الى صراطك المستقيم. اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين. اللهم اصلح فساد قلوبنا واصلح فساد اعمالنا. اللهم اصلحنا بما اصلحت به عبادك الصالحين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللي أبن الأستاذ نمزال جد الله لا الله تعالى مركتي عافية ورقت دقائي سيكت. صلى الله على سيدنا وآله وصحبه والحمد لله. فتيكم صديقك KL18K 95000 സ്വിഫ്റ്റ് വാഹനം അടിയന്തിരമായി മാറ്റണം. അരമണിക്കൂറായി ആ വാഹനത്തിന് പിറകിൽ മറ്റൊരു വാഹനം ബ്ലോക്കായിട്ടുണ്ട്. അവർക്ക് വളരെ പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് KL18K 95000 സ്വിഫ്റ്റ് വാഹനം പെട്ടെന്ന് മാറ്റണം.